പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാറാണ്. ഈ സാമ്പാർ എന്ന് പറയുന്നത് ഓണസദ്യക്കോ അല്ലെങ്കിൽ സദ്യക്ക് മാത്രമേ ഉണ്ടാക്കാവുന്നൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് സാമ്പാർ നല്ല ചൂട് സാമ്പാറും ചോറും കൂട്ടി കഴിക്കും ഇല്ലേ. അപ്പോൾ സദ്യക്ക് മാത്രം എന്നല്ല, വീട്ടിലും നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാം ഇടയ്ക്ക്. പിന്നത്തെ നമ്മുടെ മെനു ഇതാണ്. കായ വറുത്തുപ്പേരി ഉണ്ട്, ഒരു ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടിയുണ്ട്, കടുമാങ്ങയുണ്ട്, സാമ്പാറും ഉണ്ട്. ഇതന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ. ശരിക്ക് സദ്യ സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സദ്യകളിൽ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമാണ് കഷ്ണമായിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു മുരിങ്ങക്കായ ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം നല്ലൊരു മണം വരും മുരിങ്ങക്കായ ചേർത്താൽ. അപ്പോൾ ആദ്യം മുരിങ്ങക്കായ ഒന്ന് തിളച്ച് വരട്ടെ. മുരിങ്ങക്കായ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പുളി, നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ പിഴിഞ്ഞരിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയും തക്കാളിയും കഷ്ണമായതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ തന്നെ പുളി ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മറ്റ് കഷ്ണങ്ങളാണെങ്കിൽ പുളി വെന്തൊന്ന് തിളച്ചതിന് ശേഷമേ കഷ്ണം ചേർക്കുള്ളൂ. വെണ്ടയ്ക്ക 200 ഗ്രാം അളവിൽ വെണ്ടയ്ക്ക, 2 തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നമ്മളൊന്ന് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. 2 ഇല കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വെണ്ടയ്ക്കൊക്കെ വെന്തോളും. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക ഉടയരുത് എന്നുള്ളവർക്ക് ഒന്ന് വെണ്ടയ്ക്ക വാട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ ഒട്ടും ഉടയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ മുരിങ്ങക്കായ ചേർക്കാത്തവർക്കാണെങ്കിൽ ആദ്യമേ തന്നെ പുളിയും അതുപോലെ ഉപ്പും വെള്ളത്തിലും ഇട്ടിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കഷ്ണങ്ങളും ഇടാം. മുരിങ്ങക്കായ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആദ്യം മുരിങ്ങക്കായ ഒന്ന് തിളച്ചിട്ട് നമ്മളും ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് ചെടുപടയെന്ന് കഷ്ണങ്ങൾ വെന്തു, 2 തിളക്കി വെന്തു. അപ്പോൾ 1/4 ഭാഗം വേവ് കഷ്ണങ്ങളായ സമയത്താണ് പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് അളവിൽ പരിപ്പ് അത്യാവശ്യം നല്ലോണം വേവിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നല്ലൊരു കളർ നമ്മുടെ കൂട്ടാൻ കിട്ടും. അതുപോലെ കായം മുഴുവനോടെ ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ പരിപ്പിൻ്റെ കൂടെ കായം ചേർത്ത് വേവിക്കുക, പൊടിയാണെങ്കിൽ അവസാനം ചേർത്താൽ മതിയാവും. ഇതൊന്നും കൂടി തിളച്ചോട്ടെ. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ വെന്തു. പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറുകി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ലൂസാക്കാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി കടയിൽ നിന്ന് മേടിച്ചതല്ല, നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് ആ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ പറയുകയാണെങ്കിൽ 1/2 ഗ്ലാസ് അളവാണ്. ഇനി അതും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുഴിക്കൈലാണെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് 2 കൈയിൽ പൊടി, അതാണ് അളവ്. ഇനി എപ്പോഴും സാമ്പാർ പൊടി നേരിട്ട് ചേർത്ത് കൊടുക്കാതെ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് കലക്കി ഒഴിക്കുകയാണെങ്കിൽ കട്ട പിടിക്കാതെയും കഷ്ണങ്ങളിലൊക്കെ പെട്ടെന്ന് യോജിക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഇതുപോലെ അല്പം വെള്ളത്തിൽ കലക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ആ പൊടിയുടെ മണമൊന്നും പോകില്ല. കുറേ തിളപ്പിച്ച് കഴിഞ്ഞാൽ മണമൊക്കെ നഷ്ടപ്പെടുന്നതാണ് പറയുക, വല്ലാതെ തിളപ്പിക്കരുത്. അപ്പം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ, യോജിച്ച് പോയിക്കോളും. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫാക്കണതിന് മുമ്പ് ചെയ്യാനുള്ള 1-2 കാര്യങ്ങൾ. ഒരു പൊട്ട് ശർക്കര. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഈ ശർക്കര ഇടുമ്പോൾ മധുരം വരും, എല്ലാത്തിലും എന്തിനാണ് ശർക്കര ഇടണേന്ന്. പക്ഷേ ഒരു പൊട്ട് ശർക്കര ഇട്ടാൽ ഒരിക്കലും മധുരം ആ കൂട്ടാനും വരില്ല. ഒരു എല്ലാ എരിവും പുളിയും ഉപ്പും ഒക്കെ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശർക്കര ഇടുന്നത്, മധുരം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി വേണ്ടത് അല്പം കായപ്പൊടി. ചിലർ മല്ലിയിലിട്ട് കൊടുക്കും, മല്ലിയിലിട്ട് കൊടുത്താൽ നല്ലതാണ്. നമ്മളിപ്പോൾ അതിന് പകരം കറിവേപ്പിലയാണ് ഇടുന്നത്. കായപ്പൊടി ഒന്ന് യോജിപ്പിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടി പോലെയല്ല വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി. അത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. കായപ്പൊടിയൊക്കെ നമ്മൾ അല്ലാതെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പാർ. ഇനി ഇതിലേക്കുള്ള വറവ് വേണം. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കുകയാണ്, അതിനുശേഷം വറുത്തിടാം. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടും കണ്ടില്ലേ കൽച്ചട്ടി ആയതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കുള്ള വറവ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ, 3 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക് ചേർത്താണ് നമ്മൾ വറുത്തിട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സാമ്പാർ.
സദ്യയിൽ വിളമ്പണ സാമ്പാർ. അപ്പോൾ വേറെ കഷ്ണങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ കഷ്ണങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സദ്യയിലെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കാളിയും വെണ്ടയ്ക്കയാണ്. മണത്തിന് വേണ്ടി മാത്രം നമ്മളൊരു മുരിങ്ങക്കായ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ സാമ്പാർ പൊടി വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം എൻസ്ക്രീനായിട്ടും സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കൊടുത്തേക്കാം. അത് കണ്ടു നോക്കുക, അതുപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന അതേ രുചിയിലുള്ള സാമ്പാർ നമുക്ക് കിട്ടും. എല്ലാവരും തീർച്ചയായിട്ടും ഈ വരുന്ന ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഓണസദ്യയിലെ മറ്റ് റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.